ഇത് ഇപ്പൊ നിങ്ങളുടെ കട എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇത് കട തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 12 വർഷമായി. 12 വർഷമായി. ഈ വെള്ളം കിട്ടുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? ഇന്നേ വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ കട ഒരു മനുഷ്യൻ കയറത്തില്ല, കണ്ടില്ലേ? ഇതാണ് ഒറ്റ മനുഷ്യൻ കട കയറത്തില്ല. ഇങ്ങനെ ഒരു ഇത് ആരാ കട കയറുന്നേ? ഇപ്പൊ നമുക്ക് തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സംഭവത്തിലാണ് നിൽക്കുന്നത്. സാധനം കയറ്റാൻ തന്നെ വണ്ടിയാണ് ഇപ്പൊ കൊണ്ട് ചരിച്ചു കൊണ്ടിട്ടേക്കുക. സാധനം കയറ്റാൻ പറ്റുന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4 അടിയോളം താഴ്ചയെ കിടക്കുവാണ്. ഈ സൈഡ് 4 അടിയോളം താഴ്ചയെ കിടക്കുക. ഇവിടെ ഇത്രയും ഭാഗം അവിടെ 4 അടി പൊങ്ങിക്കിടക്കുക റോഡ്. മേളത്തെ വെള്ളം കംപ്ലീറ്റ് വെള്ളവും വന്ന് ഇവിടെ അടിയുന്നേ. ഇത് ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കാണുന്നത്. ഇത് കാണണം. ഒരു ഷോപ്പാണ് നിൽക്കുന്നത്. ഉണ്ട് ഇവിടെ ഇതുണ്ട്. ഒന്ന് KSRTC കൊല്ലം കൊട്ടാരക്കര തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ വെള്ളം കെട്ടാണ്. വാളകം വാളകം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പച്ചക്കറി കടയാണ് നിൽക്കുന്നത്. ഒരു ചെറിയ കടയാണ്. ഇതാ നോക്കണം. ഇതാ ഇവിടെ ഈ രണ്ട് കടയിൽ ഒരു മനുഷ്യൻ കയറത്തില്ല. ഒരു മനുഷ്യൻ വരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണ്. കോവിഡ് കാലത്ത് പൈസ ഇല്ല. ആ കടവും ബാധ്യതയായിട്ടിരിക്കുന്നിടത്ത് ഒരു നിവൃത്തി ഇല്ലാത്ത സ്റ്റേജിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ഥിതി കൂടെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകും? എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല. നമ്മുടെ ഇവിടുത്തെ മെമ്പറെടുത്ത് നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? മെമ്പറെടുത്ത് മെമ്പർ കണ്ടണക്കി എന്നാൽ അവര് വന്നാൽ ഇതിനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ഒരുപാട് മെമ്പർമാരെടുത്ത് പറയുകയും എടുക്കുകയും KSTP ഇപ്പൊ കംപ്ലൈന്റ് കൊടുക്കുകയും എല്ലാം ചെയ്തതാ. ഇതുവരായിട്ട് ഇതിനൊരു പരിഹാരം ഇതുവരായിട്ട് ഉണ്ടാക്കിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ബന്ധപ്പെട്ടവരെ ഞാൻ അറിയിക്കാനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്യാം. നമ്മുടെ പേര്? എന്റെ പേര് പ്രവീണ്. പ്രവീണ്, ഈ കട നവമി കൊല്ലക്കട വാളക MLA. ഓക്കെ, അപ്പൊ നമുക്ക് ഞാനിപ്പോ ചാനലിൽ കൂടെ ഞാനത് കാണിക്കാം. എന്നെ ഇപ്പൊ നവമി കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ഓക്കെ, സേവ്. അതുകൂടെ സംസാരിക്കും. അത് പറഞ്ഞു പറഞ്ഞേ. ഇതിന്റെ ഒന്നാമത്തെ കാരണം പറഞ്ഞാൽ ഈ വാളക MLA തിരുവനന്തപുരം പോകുന്ന പാത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് മൊത്തം ഹൈറ്റിൽ കിടക്കുക. ഈ ഒരു ഇത്രയും ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ താഴ്ചയിലാണ് കിടക്കുന്നത്. ഒരു 4 അടിയോളം ഇവിടെ താഴ്ചയാണ്. ആ താഴ്ച മെയിൻ കാരണം, ഇതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ താഴ്ചയെ കിടക്കുക. ആ സൈഡെന്ന് പറഞ്ഞാൽ ഒരു 4 അടിയോളം പൊങ്ങി കിടക്കുക റോഡിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ താഴ്ചയാണ്. അതാണ് മെയിൻ കാരണം. അതുകൊണ്ടാണ് ഈ വെള്ളം ഫുൾ ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഈ മനുഷ്യൻ നിൽക്കുന്നത് ഇതാണ്ട് ഒരു മലക്കരിക്കടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഇതാണ്ട് മുട്ടപ്പം വെള്ളത്തിലാണ് നിൽക്കുന്നത്. മനസ്സിലായി? ഈ കടയ്ക്കകത്താണ് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തത്. പഴം പഴുത്ത് ഒരു നിവൃത്തി ഇല്ലാത്ത സ്ഥിതിയാണ്. ഇതെല്ലാം കൂടെ നാളെ കൊണ്ട് വാരിക്കളയാനേ പറ്റും. ഇന്നൊരു മനുഷ്യൻ കയറിയില്ലെങ്കിൽ ഇത് സാധനം മൊത്തം വാരിക്കളയാനേ പറ്റും. കടബാധ്യത കാരണം നമ്മൾ വേറെ ഒന്നും ചെയ്യാനേ പറ്റും. ഈ ഓരോ മനുഷ്യൻ തൂങ്ങിച്ചാവുന്ന വണ്ടിയുടെ സംഭവം ഇതെല്ലാം കണ്ട. അടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനാണ് ഇറക്കുന്നത്? ഒന്നും ആരും മേടിക്കാനില്ല. ഞങ്ങൾ കാണണം, ഇവിടുത്തെ മെമ്പർ കാണണം, വില്ലേജ് ഓഫീസർ കാണണം, എല്ലാവരും കാണണം. ഓക്കെ, ഇതാ ഒരു മുതലാളിയാ നിൽക്കുന്നു. ഈ കട കൊണ്ടുപോകുന്ന അങ്ങർക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ കൊണ്ടുപോകും. 5 ഷാപ്പുകൾ വൈകുന്നേരം ചെലവ് സഹിതം 5000 രൂപ ഉണ്ടാവണം. ഒരു കാരണവശാലും 5000 രൂപ ഉണ്ടാവും. ലാഭത്തിൽ നിന്ന് വേണം ഉണ്ടാവേ. എങ്ങനെ ഉണ്ടാവും? കടബാധ്യത കാരണം ഓരോ ദിവസം ഓരോ മാസം പെട്ടിരിക്കുക. 3 രൂപ പലിശയ്ക്കും 4 രൂപ പലിശയ്ക്കും എടുത്തെടുത്ത് മുടിഞ്ഞിരിക്കുക. എന്തോ ചെയ്യാനാ? നിവൃത്തിയോടുകൊണ്ട് നടക്കുക. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കാര്യം ഇവിടുത്തെ ഒന്നി മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ ആരെങ്കിലും നോക്കിയിട്ട് ഈ സംഭവം ചെയ്യുക. ഇത് ഈ കച്ചവടക്കാർ കണ്ടില്ലേ? ഈ കച്ചവടക്കാർ എങ്ങനെ ഈ ബിസിനസ് ഉണ്ടാക്കും? ദയവ് ചെയ്ത് ഇവിടുന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? രഞ്ജിച്ചങ്ങളോട് വീണ്ടും ഇതേപോലെ സംഭവത്തിന് വീണ്ടും വരും. ബൈ.